ടൂറിസം മേഖലയിൽ കേരളം പരിചിതമല്ലാത്ത വഴികളിലൂടെ നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമാപിച്ച കോഴിക്കോട് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ജലവിനോദം ഒരുപക്ഷെ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശസ്ത സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര ഈ പരിപാടിയിൽ പങ്കെടുത്ത് കുറച്ച് വാചകങ്ങൾ പറയുന്നത് കേൾക്കാനിടയെ. അതൊന്ന് കേട്ടു നോക്കും. ബേപ്പൂർ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. 2021 December 26 വരെ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി നമ്മൾ കരുതിയിരുന്നത്, ഏറ്റവും അധികം ജനപങ്കാളിത്തമുള്ള ഒരു ഉത്സവമായി കണ്ടിരുന്നത് തൃശ്ശൂർ പൂരമാണെങ്കിൽ 2021 December 26 ചരിത്രം മാറുകയാണ്. ഇനി അങ്ങോട്ട് അത് ബേപ്പൂരിലെ വാട്ടർ ഫെസ്റ്റ് എന്നറിയപ്പെടും. ഈ കൊല്ലം കൊണ്ട് തീരാൻ പോകുന്ന കാര്യമല്ല. ഇതാണ് തുടക്കമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്തായിരിക്കും ബേപ്പൂർ ഫെസ്റ്റിന്റെ ഭാവിയെന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് ഈ വേദിയിലിരുന്ന് മനസ്സിൽ കാണുകയായിരുന്നു ഒരു 10 വർഷം കഴിഞ്ഞുള്ള ബേപ്പൂരിനെ. അത് നിങ്ങളിൽ എത്ര പേർക്ക് കാണാൻ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ കണ്ടു ആ ബേപ്പൂരിനെ. ഭാഗ്യമുണ്ടെങ്കിൽ അന്നും നിങ്ങളോടൊപ്പം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന, ലോകത്തെ ഏറ്റവും ഗംഭീരമായ ഉത്സവം നടക്കുന്ന ഒരു തീരം കാണാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന ഒരു ബേപ്പൂരിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കെടുത്തു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അധികം താമസിയാതെ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ടൂറിസം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ്, ഒന്ന് കാണണം, മിനിസ്റ്ററുമായിട്ടൊന്ന് സംസാരിക്കണം എന്നാണ് സൗകര്യപ്പെടുക. ഞാൻ പറഞ്ഞു മിനിസ്റ്ററുടെ സൗകര്യമുള്ള ഒരു ദിവസം തീർച്ചയായിട്ടും പങ്കെടുക്കാം. ഞാന് ഒരു സാധാരണ കൂടിക്കാഴ്ച മാത്രം പ്രതീക്ഷിച്ചാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്നെ 1-2 പേര് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചു, ഇന്ന് ടൂറിസം മിനിസ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞാനിത് ആരോടും പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അത് വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുമായി സന്തോഷ് ജോർജ് കൂടെ കൂടി കാണും. അപ്പോഴേ ഞാൻ വിചാരിച്ചു ചേട്ടാ ഇത് വലിയൊരു സംഭവമാകാൻ പോവാണ്, വലിയൊരു പ്രശ്നമാകാൻ പോവാണ്. കേരള ടൂറിസത്തിന്റെ ഇന്നത്തെ ഗതിയെ അടിപൊളി മാറ്റാനും പരിഷ്കരിക്കാനും ലോകരാജ്യങ്ങളിലൂടെ താങ്കൾ സഞ്ചരിച്ചിട്ട് താങ്കൾക്ക് എന്തു പറയാനുണ്ട് എന്ന് ചോദിക്കാൻ വിളിച്ചു വരുത്തിയതാണ്. അതെ, വരും കാലങ്ങളിൽ കേരളത്തിന്റെ അനന്ത സാധ്യത, കേരളത്തിന്റെ വളർച്ച ടൂറിസം മേഖലയിലാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ മിഴികൾ ഇന്നും തുറക്കാതിരുന്ന ടൂറിസം മേഖലയ്ക്ക് ചെറുപ്പക്കാരനായ ഒരു മന്ത്രി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പുതുദിശാബോധം നൽകുകയാണ്. ഒരു തർക്കവുമില്ലാതെ പറയാം പുതുദിശാബോധം തന്നെയാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലായിരുന്നു. ഇത് മാത്രമല്ല, ഇത് കോഴിക്കോട് പോലൊരു നഗരത്തിലെ ബീച്ച് ഏരിയയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാകിയ ഒരു ജനപങ്കാളിത്തവും ഈ ഫെസ്റ്റിനെ ജനം ഏറ്റെടുത്ത ഒരു ശൈലിയും കണ്ടാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി കാത്തിരുന്നവരാണെന്ന് തോന്നിപ്പോകും. കുറേ കാലമായി റിസോർട്ട് ടൂറിസവും കുറച്ച് ബീച്ച് ടൂറിസവും ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ വരുന്നവർക്ക് ഒരു അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു ടൂറിസം പരിപാടികൾ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. റിയാസ് ടൂറിസം മന്ത്രിയായി എത്തിയതിന് ശേഷം ഈ മേഖലയിൽ അനുഭവ പരിജ്ഞാനമുള്ളവരുമായി ചർച്ച ചെയ്ത് എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കൂടിയാലോചനകൾ നടത്തി. അത് സന്തോഷ് ജോർജ് കുളങ്ങര ആയിക്കോട്ടെ, നടൻ മോഹൻലാൽ ആയിക്കോട്ടെ, അത്തരത്തിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള പ്രമുഖരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തി അദ്ദേഹം പല പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ പൊതുവിടങ്ങളിൽ നൽകാൻ പോകുന്ന അനന്ത സാധ്യത എത്രത്തോളം വലുതാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വെച്ച ഈ വാക്കുകളിലുണ്ട്. വരുംകാലങ്ങളിൽ കേരളത്തിലെ ടൂറിസം സാധ്യതകൾ നിരവധി പേർക്ക് തൊഴിൽ നൽകാൻ പോവുകയാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും എത്രയോ പേർക്ക് ഒരു വരുമാന മാർഗം നൽകി. വരും വർഷങ്ങളിൽ ഈ ഫെസ്റ്റിനെ കേരളം കൊണ്ടാടാൻ പോവുകയാണ്.
പത്ത് വർഷങ്ങൾക്കപ്പുറം വിദേശ രാജ്യങ്ങളിൽ പോലും ഇത്തരം ഫെസ്റ്റുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടാൻ പോകുന്നു എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വയ്ക്കുമ്പോൾ ബേപ്പൂർ പത്ത് വർഷങ്ങൾക്കപ്പുറം എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറയുമ്പോൾ കേരളം ടൂറിസം മേഖലയിൽ ഒരു കുതിച്ചു ചാട്ടത്തിന് തയ്യാറാകുകയാണെന്ന് പറയേണ്ടി വരികയാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഫുഡ് സ്ട്രീറ്റ് എന്ന പദ്ധതി ആരംഭിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ കോഴിക്കോട് വലിയങ്ങാട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് ടൂറിസം മേഖലയിൽ എന്താണോ ജനങ്ങൾക്ക് വേണ്ടത് അത് കണ്ടറിഞ്ഞ് നടപ്പിലാക്കുന്നു എന്നതിൻ്റെ ഒരു നേർ ഉദാഹരണമായി ബേപ്പൂർ ഫെസ്റ്റ് മാറുമ്പോൾ കയാക്കിങ്ങും ജലവിനോദങ്ങൾ സാഹസിക ടൂറിസങ്ങൾ ഇതൊക്കെ എന്താണെന്ന് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയി തിരിച്ചറിഞ്ഞത് നമ്മുടെ നാട്ടിൽ ലഭ്യമാകുമ്പോൾ അതിനോട് അവർ പോസിറ്റീവായി പ്രതികരിക്കുന്നുണ്ട് എന്നുകൂടി കാണുമ്പോൾ ഒരാൾ ഈ നാടിൽ ഉറങ്ങിക്കിടന്ന ടൂറിസം പദ്ധതിക്ക് ഒരു പുതു വെളിച്ചം നൽകുമ്പോൾ അതിന് ജനം ഒപ്പമുണ്ട് എന്നുള്ള ശക്തമായ സന്ദേശമാണ് ബേപ്പൂരിൽ നിന്ന് ലഭിക്കുന്നത്. വരും കാലങ്ങളിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബേപ്പൂർ ഫെസ്റ്റ് ഒരു ആവേശം പകരുന്നുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ടൂറിസം ഡെസ്റ്റിനേഷനുകൾ പഴയ കാഴ്ചപ്പാടല്ല, ഗ്രാമാന്തരങ്ങളിലെ ചെറിയ ചെറിയ ഡെസ്റ്റിനേഷനെ ഡെവലപ്പ് ചെയ്തും അവിടുത്തെ നാട്ടുകാരെ കൂടി പങ്കാളികളാക്കി അവർക്കുകൂടി ഒരു വരുമാന മാർഗമുണ്ടാക്കി ഈ നാട് മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. ടൂറിസം മേഖലയിലൂടെ കേരളത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം, വലിയൊരു വരുമാന മാർഗം, നിരവധി പേർക്ക് തൊഴിൽ, ഈ സാധ്യതകൾ വരും കാലങ്ങളിൽ, അതായത് അതിവിദൂരമല്ലാതെ അത്തരമൊരു പദ്ധതി നടപ്പിലാകാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്നത്. കേരളത്തിന്റെ പത്ത് വർഷങ്ങൾക്കപ്പുറമുള്ള ടൂറിസം ഭാവി എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ റിയാസ് വരച്ചിട്ടിരിക്കുന്ന ഒരു പുതിയ തലവര, അത് കേരളത്തിന്റെ ടൂറിസം മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്നു, അത് ഒരു വലിയ ദിശാബോധം നൽകാൻ പോകുന്നു, അത് കേരളത്തിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തന്നെ സാധ്യതയൊരുക്കുന്നുണ്ട് എന്ന് ഈ വാക്കുകൾ സുവ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.